മണലെഴുത്ത് ചിത്രരചനയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് പൊറൂക്കര സ്വദേശി ശ്രദ്ധേയനാവുന്നു. പൊന്നാഴിക്കര മനയം പറമ്പിൽ ഉദയനാണ് മണലെഴുത്തിലൂടെ ശ്രദ്ധേയനാവുന്നത്. ഓരോ കലാകാരന്മാരും തങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കഴിവുകൾ പ്രകടിപ്പിക്കാൻ പുതുവഴികൾ തേടാറുണ്ട്. ആ ഒരു പാതയിൽ തന്നെയാണ് പൊറൂക്കര പൊന്നാഴിക്കര മനയംപറമ്പിൽ ഉദയനും എത്തിച്ചേർന്നത്. തന്നിൽ അന്തർലീനമായ ചിത്രകാരന്റെ ഭാവനകളെ മണലെഴുത്തിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ മനസ്സും കർമ്മപദങ്ങളും അർപ്പിച്ച് നീണ്ട 6 മാസം കൊണ്ടാണ് ഇദ്ദേഹം പ്രാവീണ്യം നേടിയത്. ലോക കലാരംഗത്ത് നിരവധി സംഭാവനകൾ മണലെഴുത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. നവീന സോഷ്യൽ മീഡിയകളിൽ ഒരു അത്ഭുതമായി മണലെഴുത്ത് നിറയുമ്പോൾ കൗതുകത്തോടെയാണ് ഉദയൻ ഇതിനെ നോക്കിക്കണ്ടത്. നിരവധി രൂപങ്ങൾ ലോകപ്രശസ്ത മണലെഴുത്ത് കലാകാരന്മാർ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിന്റെ ഗന്ധമുള്ള ചിത്രങ്ങൾ മണലെഴുത്തിൽ തെളിഞ്ഞിട്ടില്ലെന്നതും ചിത്രകാരൻ കൂടിയായ ഉദയനെ ഒരു പരീക്ഷണത്തിലെത്തിച്ചു. തന്റെ നാടിന്റെ അഭിമാനങ്ങളായ പുഴകളും നദികളും കഥകളി രൂപങ്ങളും തെയ്യവും പൂരങ്ങളുമെല്ലാം മണലെഴുത്തിലൂടെ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്ന വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് ഒരു ഏകലവിനെ പോലെ ഉദയൻ പരിശീലനം ആരംഭിച്ചത്. സ്റ്റാൻഡിൽ ഉറപ്പിച്ച ചില്ലുകൂട്ടിൽ തരിച്ചെടുത്ത പൊടിമണലാണ് മണലെഴുത്തിന് ഉപയോഗിക്കുന്നത്. ചിത്രങ്ങൾക്ക് കൂടുതൽ തെളിമയും അഴകും ലഭിക്കാൻ അടിയിൽ നിന്ന് ലൈറ്റിന്റെ പ്രഭയും ഉപയോഗിക്കും. കലാരംഗം ഒഴിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഉദയനെ ചിന്തിക്കാനേ കഴിയില്ല. പ്രശസ്ത സിനിമാ ആർട്ട് ഡയറക്ടർമാരായ ഗോകുൽദാസിന്റെയും അജയൻ ചാലിശ്ശേരിയുടെയും ഒപ്പം സഹകലാ സംവിധായകനായി പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം. ഹൗ ഓൾഡ് ആർ യു, വിക്രമാദിത്യൻ, ചന്ദ്രേട്ടൻ എവിടെയാ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഇതിനോടകം തന്നെ പ്രവർത്തിക്കാൻ ഉദയനായിട്ടുണ്ട്. ഇപ്പോൾ ആഷിഖ് കപൂറിന്റെ മഞ്ജുവാര്യ ചിത്രമായ റാണി പത്മിനിയുടെ സെറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില്ലുപ്രതലത്തിൽ നിരത്തിയിട്ട മണൽത്തരികളിലൂടെ ഉദയന്റെ കരങ്ങൾ ദ്രുതവേഗതയിൽ ചലിക്കുമ്പോൾ തെളിയുന്നത് ജീവസുറ്റ ചിത്രങ്ങളാണ്. ഒരു മാന്ത്രികന്റെ വേഗതയും ഭാവവും ആവാഹിച്ച് ഉദയൻ തന്റെ കരതലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാന്ത്രിക ചിത്രങ്ങൾ ജീവൻ ആവാഹിച്ച് കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ ഒരു ചെറുചിരിയോടെ ഉദയൻ വിവരിക്കുന്നത് ഏത് നിറങ്ങൾ നൽകുന്ന ഷെയ്ഡുകളിലും നമ്മുടെ മലയാള നാട് സുന്ദരം തന്നെയാണ്. എല്ലാ ചിത്രങ്ങൾക്കും അതിൻ്റെതായ ഷെയ്ഡും കളറായാലും ശരി, അത് നമ്മൾ അത്രയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്റ്റാൻഡ് ആപ്പിൻ്റെ ഷെയ്ഡിന് പ്രത്യേകത തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ചിത്രങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് സ്റ്റാൻഡ് ആപ്പ് നമ്മളെ യൂട്യൂബിൽ ഇതിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ചിത്രങ്ങളൊന്നും ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് ആപ്പിൽ വരാറില്ല. അതുകൊണ്ട് ഈ ചിത്രം സ്റ്റാൻഡാർട്ടിൽ കഥകളി നമ്മുടെ കായൽ കേരളത്തിലെ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡാർട്ട്